ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ നിയമമനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം മനുഷ്യാവകാശം എന്നാൽ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം നൽകുന്നതും മറ്റ് അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭിക്കുന്നതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പാക്കാൻ കഴിയുന്നതുമായ വ്യക്തികളുടെ അവകാശങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, പ്രോത്സാഹനം എന്നിവയെക്കുറിച്ച് ദേശീയ സ്ഥാപനങ്ങൾക്ക് അവബോധമുണ്ടാക്കുന്നതിനായി 1991 ഒക്ടോബറിൽ പാരീസിൽ വച്ച് നടന്ന അന്താരാഷ്ട്ര ശില്പശാലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന തത്വങ്ങളിൽ അധിഷ്ഠിതമായാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ 5 വിഭാഗങ്ങൾ: ലാ ഡിവിഷൻ, ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ, പോളിസി റിസർച്ച് പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ഡിവിഷൻ, ട്രെയിനിങ് ഡിവിഷൻ, അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ഇത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുൻ ആസ്ഥാനമാണ് സർദാർ പട്ടേൽ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതാത് സംസ്ഥാന സർക്കാരിനുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രി, അദ്ദേഹം ചെയർപേഴ്സണാണ്. മറ്റുള്ളവർ ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ആക്ടിംഗ് ചെയർമാൻ ശിവരാജ് പാട്ടീൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബി വി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ഇദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി കൂടിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിയമവിഭാഗം ലാ ഡിവിഷൻ തലവനാണ് രജിസ്ട്രാർ. 2019 ഭേദഗതി പ്രകാരം ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ആകെ അംഗസംഖ്യ 6. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം.